കൃത്യമായി പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായി വരുമാനം ലഭിക്കുന്നത്. ഏകദേശം ഒരു 7000 രൂപ, $100 അടുത്ത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ലഭിച്ചു. ആ ഒരു ചെറിയ വരുമാനത്തിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഒരു വയർലെസ് ഹെഡ്സെറ്റ്, അതായത് ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് വാങ്ങുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കുഞ്ഞൻ ബോട്ടിന്റെ ഹെഡ്സെറ്റ് അന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് എന്ന രീതിയിൽ ബോട്ട് ഇറക്കിയ ഒരു ഹെഡ്സെറ്റ് ആണ്. ഇത് ഏകദേശം 1000 രൂപ ഞാനിന്ന് വാങ്ങുന്ന സമയത്ത് 999 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് വാങ്ങുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ എന്ന് പറയാം, നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് ടിം സ്വിച്ച് ഓഫ് ചെയ്ത പോലെ അടിച്ചുപോയി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയതെന്ന് തോന്നുന്നു, ഒരെണ്ണം കേൾക്കുന്നില്ല. അപ്പോൾ ഡെയിലി ഒരു ഹെഡ്സെറ്റ് വെച്ച് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഹെഡ്സെറ്റ് ഇല്ലാതെ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് ഒരുപാട് ഹെഡ്സെറ്റുകൾ നോക്കി 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 അവസാനം ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺ കഴിഞ്ഞ ദിവസം വാങ്ങി ഒരു 3-4 ദിവസം ഉപയോഗിച്ചു. നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ നമ്മൾ ഹെഡ്സെറ്റിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തുകൊണ്ട് ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡും അതേപോലെ തന്നെ അതിൽ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ ഒരു വയേർഡ് ഹെഡ്സെറ്റ് കൂടെ വാങ്ങി. കാരണം അതും ഒരു രക്ഷയില്ലാത്ത പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ രണ്ട് പ്രോഡക്റ്റുകളും ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ രണ്ട് ഹെഡ്ഫോണാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്ന് വാങ്ങി വളരെയധികം സാറ്റിസ്ഫൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളുടെ കയ്യിൽ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഹെഡ്ഫോണോ വാങ്ങാൻ അധികം പൈസ ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ, നിങ്ങളൊരു JBL സോണി ഫാൻ ആണെങ്കിൽ, ആ ഒരു അതേ വർക്ക്, ആ അത്രയും ക്ലാരിറ്റിയും ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ 100% ഞാൻ റെഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഗോവോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു മോഡൽ അൺബോക്സ് ചെയ്യാം. എൻ്റെ ഒരു ഫേവറേറ്റ് ഹെഡ്സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഹെഡ്ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം, മാരക ഐറ്റമാണ്. അപ്പോൾ പുറത്തെടുക്കുമ്പോൾ ദേ ഈ ഒരു പാക്കിങ്ങിലാണ് നമ്മുടെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്ന് ഇവരുടെ ഒരു പാക്കിങ് സ്റ്റൈലും ഒക്കെയാണ്. ഫുൾ ഒരു ബ്ലാക്ക് കോംബോ, ആ ഒരു തീം പിടിച്ച ഒരു കാര്യങ്ങളൊക്കെ, ബോക്സും കാര്യങ്ങളും അതേപോലെ നമ്മുടെ ഹെഡ്സെറ്റ് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു ബ്ലാക്ക് ലവറാണ്, കറുത്ത കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെ നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെഡ്ഫോൺ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ആദ്യമായിട്ട് കിട്ടുന്നത് നമ്മുടെ ഗോവോയുടെ ഒരു വാറണ്ടി കാർഡാണ്. ഈ പ്രൊഡക്റ്റിന് 1 ഇയർ വാറണ്ടിയാണ് നമുക്ക് ഗോവോ തരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു കവറിൽ വരുന്നത്. അതിൽ ഒന്ന് നമ്മുടെ യൂസർ മാനുവലും അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു പേപ്പറാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്സെറ്റ് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിളും, അത് കൂടാതെ തന്നെ ദേ ഈ ഒരു മോഡലുമാണ്. ഇതെന്താണെന്ന് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ വരുന്നൊരു ഐറ്റമാണ് നമ്മുടെ ഹെഡ്ഫോൺ. നമ്മളെല്ലാവരും ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. കുറേ മണിക്കൂറുകൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെവി ഒരു പരുവാകും. അപ്പോൾ അതിനുവേണ്ടി നല്ല രീതിയിലുള്ള ഒരു അടിപൊളി ഒരു കുഷ്യൻ ഫീൽ തരുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു ചെവിയിൽ വെക്കുന്ന, അതായത് ആ ഒരു ഇയർ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇവരുടെ ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇതേ കാണാൻ സാധിക്കും. അതായത് ദേ കണ്ടോ, ഇവിടെ ആയിട്ട് ഒരു ലെതറി ഫിനിഷ്, അതായത് ലെതറല്ല, ഒരു റബ്ബർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നല്ലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇറിറ്റേഷൻ നമ്മൾ എത്ര നേരം വെച്ചാലും നമുക്ക് തോന്നത്തില്ല. മൂന്നാമത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റബിൾ ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഹെഡ് സൈസ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതായത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ബട്ടണുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്കിത് പവർ ഓൺ ചെയ്യാനുള്ളത്, പിന്നെ ഒരെണ്ണം വോളിയം കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ഇതിൽ തന്നെയാണ് നമുക്ക് ആ ഒരു പാട്ട് പോസ് ചെയ്യാനും അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാനും പ്രീവിയസ് അടിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഞാൻ ലോങ് പ്രസ് ചെയ്യുവാണ്. അപ്പോൾ അതെ ഇൻഡിക്കേഷൻ വന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഹെഡ്ഫോൺ ചാർജ് ചെയ്യാനുള്ള. അടുത്ത സ്ലോട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ലോട്ട്. അപ്പോൾ ഈ ഒരു വയർ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചായിരുന്നു, എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം ഇത് യൂസ് ചെയ്യുന്നവർക്ക്, അതായത് ഇങ്ങനെയുള്ള ഹെഡ്ഫോണുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇതെന്താണെന്നും ഇതിന് ഉപയോഗം എന്താണെന്നും. പക്ഷേ ഇത് യൂസ് ചെയ്യാത്തവർക്കും അതേപോലെ കുറിച്ച് അറിയാത്തവർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവർ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ സിനിമ കാണാനോ ഒക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഹെഡ്സെറ്റ് അങ്ങോട്ട് കേട്ട് അല്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പകുതി ആകുമ്പോഴായിരിക്കും നമ്മുടെ ഹെഡ്സെറ്റ് പറയുന്നത് ചാർജില്ല ചേട്ടാ, അതുകൊണ്ട് കുത്തിയിടുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് വേറെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ ആകെ പെട്ടുവെന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഈ ഒരു വയർ ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങളെ ഞാനൊരു ഓക്സ് കേബിളിൻ്റെ സ്ലോട്ട് കാണിച്ചു.
കാണിച്ചില്ലേ അതിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹെഡ്ഫോൺ അങ്ങനെ എന്തായി മാറി ഒരു വയേർഡ് ഹെഡ്ഫോൺ ആയി മാറി നമുക്ക് ആ സിനിമ ആണെങ്കിലും പാട്ടാണെങ്കിലും ബാക്കി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് കേൾക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഉണ്ട് ഈ ഒരു ഹെഡ്ഫോണിന് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം അതെ കണ്ടോ നല്ല അടിപൊളി ഫിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് വെക്കുന്ന സമയം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ പറയുക പുറമേ ഉള്ള ആ ഒരു നോയിസും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ക്യാൻസൽ ആയിട്ടാണ് കേൾക്കുന്നത് അത് അധികം നോയിസും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോബോയുടെ ഹെഡ്സെറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ആ ഒരു ഡീപ്പ് ബാസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആംപ്ലിഫയർ ഹോം തിയേറ്ററോ ഒക്കെ അതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ അത്രയും ഫണ്ട് ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായി ഇതേപോലെ ഒരു 1000 രൂപ മുടക്കുവാണെങ്കിൽ നല്ല ബാസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഹെഡ്ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും പക്ഷേ നമുക്ക് നാട്ടുകാരെ നമ്മൾ പാട്ട് കേട്ട് കേൾപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മൾ തന്നെ ഒറ്റയ്ക്കിരുന്ന് കേൾക്കുന്ന സാഹചര്യത്തിൽ ഇവൻ ആള് രാജാവാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഒരു രക്ഷയില്ലാത്തൊരു ബാറ്ററി ലൈഫാണ് 15 മണിക്കൂറാണ് കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ ഇവൻ ചാവത്തുള്ളൂ അതായത് ഡെഡ് ആവത്തുള്ളൂ 15 മണിക്കൂർ കണ്ടിന്യൂസ് യൂസാണ് നമ്മുടെ ഈ ഒരു കമ്പനി പറഞ്ഞത് എന്നാലും നമുക്കൊരു 14-13 മണിക്കൂർ വരെയൊക്കെ എന്തായാലും ഷുവറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് പറയാനുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5.2 വെർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ 30 ഫീറ്റ് വരെ നമ്മൾ കണക്ട് ചെയ്ത ഡിവൈസിൽ നിന്ന് 30 ഫീറ്റ് വരെ നമുക്ക് മാറി നിന്നാലും ഇത് ഡിസ്കണക്ട് ആവത്തില്ല അത്രയ്ക്ക് നല്ല കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലൂടൂത്ത് 5.2 പ്രത്യേകത 100% വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇത് സ്പിൽ പ്രൂഫ് ആണ് നമ്മൾ മഴയത്തൊക്കെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയൊക്കെ ആണെങ്കിൽ ഇത് അടിച്ചു പോകും ഉറപ്പായും അടിച്ചു പോകും പക്ഷേ ഇതൊരു എന്താ ചാറ്റം മഴയത്തോ അല്ലെങ്കിൽ നമ്മളിപ്പം വെള്ളം പെട്ടെന്ന് തെറിച്ച് വീണാലോ നമ്മൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് തുടച്ചു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആവുന്നതാണ് പിന്നെ ഹെഡ്സെറ്റാണ് അകത്ത് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു അറിയാമല്ലോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഏതാണേലും അടിച്ചു പോകും പക്ഷേ ഒരു പരിധി വരെ ഇത് വാട്ടർ സ്റ്റെൻഡ് ആണ് കൂടാതെ തന്നെ ഈ ഒരു ഹെഡ്സെറ്റിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റും അതേപോലെ തന്നെ നമ്മുടെ സിറി വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് ഇത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിത് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോണത് നമ്മൾ രണ്ടാമത് വാങ്ങിയ ഹെഡ്സെറ്റാണ് 380 രൂപയ്ക്ക് അപ്പോൾ ഇതും വളരെയധികം നല്ലൊരു സാധനം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ അനിയച്ചാർക്ക് വേണ്ടി മേടിച്ചതാണ് അവൻ വയർഡ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യത്തുള്ളൂ ആ ഒരു 350 റേഞ്ചിൽ നിൽക്കുന്ന ഹെഡ്സെറ്റുകൾ തരുന്നതിനേക്കാൾ കൂടുതൽ ബാസും അതേപോലെ തന്നെ സൗണ്ട് ക്ലാരിറ്റിയുമാണ് ഇവൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തന്നെ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ കിട്ടുന്നതെന്ന് കാണിച്ചു തരാം നേരത്തെ ഹെഡ്സെറ്റ് കിട്ടിയതുപോലെ നമുക്കൊരു 1 ഇയറിൻ്റെ ഒരു വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട് ഈ 350 രൂപയുടെ ഹെഡ്സെറ്റിന് 1 ഇയർ വാറണ്ടിയാണ് നമ്മുടെ ഗോവോ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ വാറണ്ടി പേപ്പറാണ് ഈ കൊടുക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 4 സെറ്റ് ബഡ്സ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് 2 എണ്ണം കിട്ടുന്നുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് 4 എണ്ണം കിട്ടുന്നുണ്ട് നമ്മുടെ ചെവിയുടെ ആ ഒരു അളവനുസരിച്ച് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ആ ഒരു സംഭവം ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ 350 രൂപയുടെ ഹെഡ്സെറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതിന് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കാണത്തില്ല എന്ന് പക്ഷേ ഇതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് നല്ല പക്കാ ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഹെഡ്സെറ്റ് മാനുഫാക്ചർ ചെയ്തത് നമ്മുടെ ഗോവോ ബ്രാൻഡ് അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചെവിയുടെ അകത്തിരുന്ന് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഈ വയറ് കിടക്കുന്നതുകൊണ്ട് മാത്രമേ അറിയത്തുള്ളൂ ഇതുണ്ട് നോക്കിയാൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് നമ്മുടെ ചെവിയുടെ അകത്തുനിന്ന് ഈ ഒരു ഹെഡ്സെറ്റ് നൽകുന്നത് അതുകൂടാതെ തന്നെ ചെറിയൊരു ഗോവോയുടെ ബ്രാൻഡിങ് അതിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഹെഡ്സെറ്റ് കാണാം അതും ഇത് ഫുള്ള് ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഹെഡ്സെറ്റാണ് ഈ വയേർഡ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന നിങ്ങളെല്ലാവരും നേരിടുന്നൊരു പ്രശ്നമുണ്ട് ഇതേ ഇത് നമ്മളിങ്ങനെ ചുരുട്ടിക്കൂട്ടി നമ്മുടെ പോക്കറ്റിൽ എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ചുരുണ്ട് മടങ്ങി കിടക്കുമെന്നാണ് നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു ഗോബോയുടെ ഹെഡ്സെറ്റിന് ഒരു പ്രത്യേകതയുണ്ട് കണ്ട ഒരു ചുളുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു കുരുങ്ങലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ ഹെഡ്സെറ്റ് എല്ലാം പ്ലെയിൻ ആയിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ എടുത്തത് അതേപോലെ തന്നെ പിന്നെ വന്നിട്ടുണ്ട് ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ട കിടുവല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോബോയുടെ ഒരു ഹെഡ്ഫോൺ ഉണ്ട് ഒരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൈക്ക് ഇത് ഇവിടെയാണ് കിടക്കുന്നത് അത് മാത്രമേ എനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയുള്ളൂ പക്ഷേ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പക്കയാണ് ഞാൻ കോൾ ചെയ്ത് നോക്കിയ സമയത്തൊക്കെ നല്ല ക്ലാരിറ്റിയുള്ള ഓഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ കിടന്നിട്ട് വേണമെങ്കിൽ പോലും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൈക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളെ ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാനും അതേപോലെ നമുക്ക് പറയാനും സാധിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യമാണ് ഈ ഒരു ബട്ടൻ്റെ കാര്യം അത് ഇവിടെ ഒരു ചെറിയൊരു ഹെഡ്സെറ്റിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല സെൻസിറ്റീവ് ആയിട്ട് ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പോൾ തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ മ്യൂസിക് പോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെയധികം ഉപകാരമുള്ള ഒരു ബട്ടണാണ് അപ്പോൾ ഇതും കാര്യങ്ങളൊക്കെ നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നൽകാവുന്നതിൻ്റെ മാക്സിമം നല്ലൊരു ഔട്ട്പുട്ടാണ് ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് തരുന്നത്
ഏതൊരു സാധാരണക്കാരും കുറഞ്ഞ ചെലവിൽ ഹെഡ്ഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ഈ ഒരു ഗോവോ എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോഡക്ട്സും ഞാൻ വാങ്ങി വളരെയധികം നല്ല രീതിയിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണെന്ന് വേണേൽ പറയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു രണ്ട് പ്രൊഡക്ട്സും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസോ അതേപോലെ തന്നെ ഇത് ബൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അതിലൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കൂടെ കയറുവാണെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, അതിലുപരി ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. മീ ഗോവിൻ സൈനിങ് ഔട്ട്.